ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ രാവിലെ എണീറ്റിട്ട് നമ്മൾ താന്നൂര് ഹാർബറിൽ വന്നിരിക്കുകയാണ്. കൂടെ ജാഫർ ഉണ്ട്, ഇത് സോലി ഉണ്ട്. നല്ല ഈ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഓക്കെ, നല്ല സ്ഥലം കേട്ടപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണത് പറയാ? ഞങ്ങൾ പുൽമുട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് തിന്നിട്ടോ. നമ്മൾ ഈ കടൽ ക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയുക, തിരമാലകളെ തടുക്കാൻ വേണ്ടിയിട്ട് ഭിത്തികളായിട്ട് ഉണ്ടാക്കിയിരുന്ന സാധനമാണ് എന്നാണ് ഞങ്ങളുടെ അറിവ്. നോക്കേ, ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറയാം. ഒരു സംഭവം കാണിച്ചിട്ട് ഇതിമൊക്കെ നമ്പർ കണ്ടോ, 1952. അപ്പോൾ ഇതുപോലെ ഇതിമൊക്കെ നമ്പറുണ്ട്, ഓരോന്നും ഓരോ നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും കുറ്റികൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് തോന്നിട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്, ഇവിടെ മാത്രമല്ല അങ്ങോട്ടൊക്കെ പരന്ന് കിടക്കുന്നുണ്ട്. ഉണ്ടാവില്ലേ ഒരുപാട്, കാരണം കടലല്ലേ, ഒരുപാട് സാധനം ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഈ താന്നൂർ ഹാർബറിൽ നമ്മൾക്ക് ഒരുപാട് കാലമായി വന്നിട്ട്, അപ്പോൾ ഇവിടെ ഒരുപാട് വികസനം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫിഷിങ് കാര്യങ്ങളൊക്കെ പിടിക്കുന്ന കാണാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ വൈബ് സംഭവം, പറ്റെങ്കിൽ ഒരു മീൻ വാങ്ങിയിട്ട് പോകണം. അതിനാണ് ഇപ്പോൾ ഇന്നത്തെ ഉദ്ദേശം. അങ്ങനെ അതെ, ഞങ്ങൾ നടന്ന് നടന്ന് പോവുകയാണ്. അപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങാം, ഹാർബർ ഒന്ന് കാണാം, അപ്ഡേറ്റ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. ഒരുപാട് കാലമായി പുറത്തിറങ്ങിയിട്ട് തന്നെ നല്ലപോലെ. അങ്ങനെ ഇറങ്ങിയാണ് രാവിലെ. അപ്പോൾ സംഭവം ഏതായാലും ഇപ്പോൾ ഫിഷിങ്ങൊക്കെ അതെ, അവിടെയൊക്കെ മൊത്തം ഫിഷിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മത്തിയുണ്ട്, പിന്നെന്താ മാന്തണി ആയാലും കണ്ട്, കൂടുതലായിട്ട് കണ്ടത് അതാണ്. അതൊക്കെ മറ്റേ എന്താ പറയാ, ബാക്കിയുള്ള സാധനമൊക്കെ ഐസ് ഇട്ട് വെച്ചാണ് ഇപ്പോൾ ഇറക്കി കൊണ്ടു വന്നത്, അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവന്നത്. മത്തിയും മാന്തളും പിന്നെന്താ അയലും കണ്ടിട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് വലയിൽ നിന്ന് ഇടുന്ന കാഴ്ചകളും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ബീച്ചിൻ്റെ ഏരിയക്ക് വന്നതാണ്. ഓക്കെ, ഓ സീന്. ഇപ്പോൾ ബീച്ചിൻ്റെ ഒരു ഏരിയ കേട്ടോ, അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാം. അതൊക്കെ ആൾക്കാരൊക്കെ രാവിലെ തന്നെ പോതാ, കുട്ടികളും ഫാമിലി ഒക്കെ ഉണ്ട്. അവിടെ ബീച്ചിൻ്റെ ഏരിയ ആണ്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാമാൻ ക്വയറ്റ് ആയിട്ട് നടക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, കാണാൻ തന്നെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് നേരെ ഹാർബറിൽ പോയിട്ട് ഫിഷിൻ്റെ കാഴ്ച കൂടി കാണാം. ഇങ്ങനെ ഹാർബറാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാർബറിൻ്റെ അടുത്താണ് ഇപ്പം ഉള്ളത്, ഫിഷിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹാർബർ. അങ്ങനെതേ ഞങ്ങൾ ഹാർബറിൽ കയറി, ഹാർബറിൽ കാഴ്ചകളൊക്കെ കണ്ട് മീനും കാര്യങ്ങളൊക്കെ വേങ്ങണം എന്നുണ്ടായിരുന്നു. വേങ്ങാൻ കഴിഞ്ഞില്ല, വേങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ റിട്ടേൺ തിരിക്കുകയാണ്. അപ്പോൾ നല്ല കാഴ്ചകളായിരുന്നു ഒരുപാട് കാലത്തിന് ശേഷം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ജാഫർക്ക? ഒരുപാട് അല്ല, സംഭവം എന്താണെന്നറിയോ, ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങുന്ന ഒരു വ്ലോഗ് എന്നുള്ള അടിസ്ഥാനത്തിൽ. അപ്പോൾ ഹാർബർ തന്നെ പിടിക്കാമെന്ന് വെച്ചു, കാരണം ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ വന്നാണ് സംഭവം, ഒരുപാട് വികസനം കാര്യങ്ങളൊക്കെ ഉണ്ട്, റോഡൊക്കെ ഉഷാറാണ്. പിന്നെ ഒരുപാട് മീൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ചാണ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരിച്ച് നല്ലൊരു ഫുഡ് കഴിച്ച് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ ചെറിയ ചെറിയ വ്ളോഗ് ആണ് കേട്ടോ. കാര്യമായിട്ടൊന്നില്ല കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഹാർബറും കാര്യങ്ങൾ അവർ പണിയെടുക്കുകയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ കൂടുതൽ നമ്മൾ അവരൊന്നും കാണിക്കാൻ തന്നിട്ടില്ല. ചെറിയ രീതിയിൽ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലേ. നമ്മൾ ചെയ്യുന്നൊരു ജോലി നമുക്ക് എത്രത്തോളം വലുതാണ്, അതുപോലെ അവർക്ക് വലുതാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് വ്ളോഗുകളൊക്കെ ഹാർബർ വന്നിട്ട്, നമ്മൾ ചെയ്താലും ഷോട്ട് മാത്രം കാണിക്കുന്നുള്ളൂ അല്ലേ. ഇനി ഫുഡ് കഴിക്കുമ്പോൾ ഇൻഷാല്ലാ പറ്റെങ്കിൽ കാണിച്ചുതരാം. അതിനെ പോയി വന്നിട്ടോ വീട്ടിലെത്തി. എന്താ പറയുക, രാവിലെ പോയതാണ്, വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഒന്നിറങ്ങിയാൽ. സൺഡേ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഒരുപാട് ദിവസങ്ങളായി, ഒരുപാട് കാലമായി നമ്മൾ സത്യത്തിൽ പുറത്തിറങ്ങിയിട്ട് ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ എന്തെന്ന് പറയുക, വ്ളോഗ് എന്നുള്ള സെറ്റപ്പിൽ വന്നിട്ടോ. ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ വളരെ കുറവാണ്, നമ്മളെ കണ്ടിന്യൂസ് വീഡിയോ കാണാനായിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് നന്ദി കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പിന്നെന്താ, കുറച്ച് കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാണ്ട് ഒരുപാട് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് വീഡിയോസ് ഒന്നും ഇപ്പോൾ അധികം വരാത്ത, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒരുപാട് പേര് എന്താ പറയുക മെസ്സേജ് ചെയ്യാറുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെന്താ, ഹാർബറിൽ പോയി ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാര്യമായിട്ട് വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മളവിടെ പോയി കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോയത് താന്നൂര് ഹാർബറാണ്, നമ്മുടെ നാട്ടിലെ താന്നൂര് ഹാർബർ. അത്യാവശ്യം ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന് വികസനങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഇപ്പോൾ നീറ്റ് ആൻഡ് ക്ലീനിലാണ്. പിന്നെന്താ പറയുക,
അപ്ഡേറ്റുകൾ തന്നെ മെയിനായിട്ടുള്ളത്. ഏകദേശം ഒരു 1 ഇയർ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞവിടെയൊക്കെ പോയിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയി രാവിലെ പോയി ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടുവരാം, പറ്റുമെങ്കിൽ ഒരു വ്ളോഗ് എടുക്കുക എന്നുള്ള രീതി പോയതാണ്. അതാണ് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം വീഡിയോയിൽ കേട്ടോ. ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് ഒപ്പം നിൽക്കുക. അടുത്തൊരു വീഡിയോ മറ്റ് നടക്കണം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.